ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിട്ടാണ്. അതായത് ഫ്രിഡ്ജ് ഓർഗനൈസേഷനും ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഞാനെടുത്ത് സിങ്കിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വർക്കേരിയയിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന മാവൊക്കെ ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരാൾക്ക് മാത്രമേ ഇന്ന് ക്ലാസ് ഉള്ളൂ. അപ്പോൾ മോള് ചപ്പാത്തിയും കടൽക്കറിയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ട് പേർക്ക് എക്സാമാണ്. അപ്പോൾ ഒരാൾ ഉച്ചയ്ക്കാണ് ഒരാൾക്ക് എക്സാം, ഒരാൾക്ക് രാവിലെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മാത്രമാണ് കേട്ടോ ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ്. അങ്ങനെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കൊണ്ടുവരുമ്പോഴത്തേക്കും പിന്നെ ആ സമയത്തിന് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കിച്ചണിലേക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് അത് കാണിക്കാം, എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊരു നൈഫാണ് കേട്ടോ, നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നൈഫാണ്. ഷോപ്പിൽ ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അത്ര വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല കേട്ടോ, കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതേ ഉള്ളൂ. ഇതേപോലെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട്. അടുത്തത് 5 പീസിൻ്റെ സെറ്റായിട്ട് വരുന്ന ബൗളാണ്. അതായത് ചെറുത് മുതൽ അത്യാവശ്യം വലിയ ഒരു ബൗൾ വരെ വരുന്ന സെറ്റാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇത്. അടുത്തത് 2 സ്ട്രെയിനറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് തേങ്ങാപ്പാൽ അങ്ങനെ ജ്യൂസ് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രെയിനറാണ്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അടുത്തത് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലൊക്കെ വരുന്ന ഒരു സ്ട്രെയിനറാണ്. ഇത് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയെല്ലാം വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രെയിനറാണ്. പിന്നെ അടുത്തത് ഒരു ഫ്രൈ പാനാണ്, ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ഒരു പാനാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നമുക്ക് നൂഡിൽസോ ഫ്രൈഡ് റൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പാനാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഈ ബൗളിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴുകിയും സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകാനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് വെച്ചിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്ന് ബോക്സുകളാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത്. പിന്നെ ഈ ബോക്സൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതായത് 4 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോക്സൊക്കെ. അപ്പോൾ നമുക്ക് മല്ലിയില, കറിവേപ്പില, അതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇരുന്നുള്ളൂ കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി ഞാൻ ടൊമാറ്റോയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഓരോ ടിന്നുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം.
പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഈ ബോക്സിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കുന്നത്. ഇത് മൂന്ന് കമ്പാർട്ട്മെൻ്റായിട്ട് വരുന്ന ഒരു ബോക്സാണ്. ഇത് ഞാൻ മീശോയിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഹാൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അങ്ങനെ വെക്കുകയോ നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. ചിലപ്പോൾ അത് ഉള്ളത്തെ ആ ബോക്സ് എടുത്ത് മാറ്റിയിട്ട് വെജിറ്റബിൾ ട്രെയിൽ വെച്ചിട്ട് മറ്റേ ഒറ്റ ബോക്സ് ഉണ്ടല്ലോ അതിലായിട്ട് അങ്ങനെയും വെക്കാറുണ്ട്. അപ്പോൾ പല രീതിയിലും അത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ബാക്കി വന്ന പച്ചമുളക് ഞാനൊരു ടിന്നിലാക്കിയിട്ട് ഡോറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡോറിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റേ ബോക്സിൽ നിന്ന് ഇത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ബീൻസും ക്യാബേജും ഒന്ന് കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ ഒന്ന് പാക്കറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടാനുണ്ട് കേട്ടോ. പരിപ്പ് പയർ അങ്ങനെയുള്ളതൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ടിന്നുകളിലേക്ക് ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ കല്ലുപ്പും പൊടിയുപ്പും അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെ തീർന്നു കഴിയുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തീരുന്ന സമയത്ത് തന്നെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിൻ്റെ കട്ട് ചെയ്യാനും ഫില്ല് ചെയ്യാനും ഒന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അതൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബോക്സും അതൊക്കെ. അപ്പോൾ അതിലേക്കും എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നാളത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്നും കൂടി ഒന്ന് വെള്ളത്തിലിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ടിന്നിലാക്കിയിട്ട് ഒന്ന് കഴുകി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അര ടീസ്പൂണ് ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഫില്ല് ചെയ്യലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ പ്ലാന്റ്സ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് പ്ലാന്റ്സൊക്കെ ഒന്ന് നനച്ചിട്ട് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാനുണ്ട്. പിന്നെ അതിൽ ഉണങ്ങിയ ഇലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇലകളും അങ്ങനെ മൊത്തത്തിലൊന്ന് നനച്ചിട്ട് വേണം പുറത്തേക്ക് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ പുറത്ത് ചെറിയ ഒരു ഏരിയ പോലെ ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ്സൊക്കെ വെക്കാൻ പറ്റിയ. അധികം വെയിലൊന്നും കൊള്ളില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ വെക്കുന്നത്. എന്നിട്ട് അടുത്ത ഇതിൽ ഇങ്ങനെ മാറ്റി അങ്ങനെ മാറ്റി മറിച്ച് വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ വെള്ളത്തിലിരിക്കുന്ന പ്ലാന്റ്സും ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതും ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ചെടികളും വെള്ളത്തിലാണോ വെച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ എല്ലാ പ്ലാന്റ്സും അങ്ങനെയല്ല, ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമാണ് വെള്ളത്തിൽ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം മണ്ണിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ കിച്ചണിലിരുന്ന പ്ലാന്റ്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്ലാന്റ്സൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യലും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.